നമസ്കാരം. ഐ എസ് ബന്ധമുള്ള കണ്ണൂരിലെ യുവതികളെക്കുറിച്ച് എൻഐഎയ്ക്ക് വിവരം ലഭിച്ചത് മുൻ എം എൽ എയുടെ വീട്ടിൽ നടന്ന റെയ്ഡിനെ തുടർന്നായിരുന്നു. ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇത് സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഐ എസ് റിക്രൂട്ട്മെന്റിലും ആശയപ്രചാരണത്തിലും മുഖ്യ പങ്കുവഹിക്കുന്ന കണ്ണൂർ സ്വദേശിനികളായ മിസ്ഹ സിദ്ദിഖും ഷിഫ ഹാരിസും എൻഐഎ പിടിയിലായത് കർണാടകത്തിലെ ഉള്ളോളിലെ മുൻ എം എൽ എയുടെ വീട്ടിൽ നടത്തിയ 12 മണിക്കൂർ നീണ്ട റെയ്ഡിൽ ലഭിച്ച വിവരങ്ങളെ തുടർന്നാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദീർഘകാലം ഉള്ളാൾ മണ്ഡലത്തിൽ എം എൽ എ ആയിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ കൊച്ചുമകൻ അമർ അബ്ദുൾ റഹ്മാൻ ദിവസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരുവിൽ പിടിയിലായിരുന്നു. ഇയാളുടെ ഉള്ളാളിലെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് തുടങ്ങിയവയിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മിസ്ഹയും ഷിഫയും അറസ്റ്റിലായത്. ഇവരുടെ പിതൃ സഹോദരി പുത്രൻ മിസ്ബാഹ് അൻവർ മാർച്ചിൽ അറസ്റ്റിലായിരുന്നു. ഇയാളും കുടുംബവും തബ്ലീഗിൽ സജീവമാണ്. ഉള്ളാളിൽ റെയ്ഡ് നടത്തിയ ദിവസം റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട 4 പേർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എൻഐഎയുടെ പിടിയിലായിരുന്നു. ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, ഹൂപ്പ് എന്നീ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇവർ പ്രചാരണം നടത്തിയതും ആളുകളെ ഭീകര സംഘടനയിലേക്ക് ചേർത്തതും. ഐ എസ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന വീഡിയോകളും ഇവർ പങ്കുവച്ചിരുന്നു. ഷിഫ ഹാരിസ് ഐ എസ് പ്രവർത്തനങ്ങൾക്കായി മുഹമ്മദ് വഹാർ എന്ന ആൾക്ക് പണം കൈമാറിയിരുന്നതായും എൻഐഎ കണ്ടെത്തിയിട്ടുണ്ട്. 6 മാസത്തെ സൂക്ഷ്മ നിരീക്ഷണത്തിനൊടുവിലാണ് കണ്ണൂരിൽ പിടിയിലായവർക്ക് എൻഐഎ കുരുക്കിടുന്നത്. 15 വർഷം മുമ്പ് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ പടന്ന ഭാഗങ്ങളിൽ നിന്ന് ഐ എസിൽ ചേരാൻ അഫ്ഗാനിലും സിറിയയിലും എത്തിയവർക്ക് ഉള്ളാൾ സ്വദേശിയായ അമർ അബ്ദുൾ റഹ്മാന് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഐ എസ് താവളത്തിലുള്ള തൃക്കരിപ്പൂർ പടന്ന സ്വദേശികൾ ഇപ്പോഴും ടെലഗ്രാം ആപ്പ് വഴി നാട്ടിലുള്ള പലരുമായും ബന്ധപ്പെടുന്നുണ്ട്. ഐ എസിൽ ചേർന്ന കാലം മുതൽ വീട്ടുകാരുമായും ഇവർ ബന്ധം പുലർത്തിയത് ടെലഗ്രാം ആപ്പ് വഴിയാണ്. ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതും ഇതേ ആപ്പ് തന്നെയാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് പോയ 5ലധികം ആളുകൾ അമേരിക്കയുടെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഐ എസ് റിക്രൂട്ടിംഗ് സമൂഹ മാധ്യമങ്ങൾ വഴി നടക്കുന്നതിന്റെ തെളിവുകൾ ലഭ്യമായതോടെ മാർച്ചിലാണ് പലരുടെയും നീക്കങ്ങൾ എൻഐഎയും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും നിരീക്ഷിക്കാൻ തുടങ്ങിയത്. ഐ എസിന് വേണ്ടി ആശയപ്രസരണം നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ യുവതികൾ ഉൾപ്പെട്ട 7 അംഗ മലയാളി സംഘം ഭീകര പ്രവർത്തനങ്ങൾക്കായി എന്നാൽ കാശ്മീരിൽ പോകാൻ പദ്ധതിയിട്ടിരുന്നതായും എൻഐഎ പറയുന്നു. ഷിഫ ഹാരിസ്, മിഷ സിദ്ദിഖ് എന്നിവരാണ് കണ്ണൂരിൽ നിന്നും നേരത്തെ പിടിയിലായത്. മിഷ സിദ്ദിഖ് സിറിയയിലേക്കുള്ള യാത്രയിൽ ഇറാനിലെ ടെഹ്റാൻ വരെ എത്തിയിരുന്നതായും എൻഐഎ പറയുന്നു. കാശ്മീരിലേക്ക് പോകാനായിരുന്നു ഇവരുടെ പദ്ധതി. മിഷ കാശ്മീരിലുള്ള കൂട്ടാളികൾക്ക് ഐ എസ് പ്രവർത്തനങ്ങൾക്ക് പണം അയച്ചു കൊടുത്തതിന്റെ തെളിവുകളും എൻഐഎ പറയുന്നുണ്ട്. ഷിഫ ഹാരിസ് അടക്കമുള്ളവരെ ഐ എസിലേക്ക് അടുപ്പിച്ചതും മിസ്ഹ തന്നെയായിരുന്നു. കണ്ണൂരിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ട്രാൻസിറ്റ് കസ്റ്റഡിയിൽ വാങ്ങി. 7 മലയാളികൾ ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങൾ വഴി ഐ എസ് ആശയപ്രസരണം നടത്തിയെന്നാണ് യു എ പി എ പ്രകാരമുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും നിർണായകവും ഞെട്ടിപ്പിക്കുന്നതുമായ വിവരങ്ങൾ തന്നെയാണ് ഇത് സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളം ഭീകരരുടെ പിടിയിലാകുന്നു എന്ന സംശയവും പലതരത്തിലും പല രീതിയിലുമുള്ള വാദങ്ങൾ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തെളിവുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഓരോരുത്തർ പിടിയിലാകുമ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.